ബഹുമാനപ്പെട്ട റെജിമാത്യൂസ് അച്ഛൻ വളരെ വിശദമായി ഓൾട്ടർനേറ്റീവ് മിനിസ്ട്രിയെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു. അതിനോട് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയക്കുറവ് മൂലം ഈ പേപ്പർ ഞാൻ വായിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി ഒരു MBBSനെയാണ് സമീപിച്ചിരുന്നത്. അവർ ഒരു ഫിസീഷ്യനെ കുറിച്ചോ ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ചോ പീഡിയാട്രീഷ്യനെ കുറിച്ചോ മാത്രമാണ് കേട്ടിരുന്നത്. എന്നാൽ അതൊക്കെ മാറി ആതുര സേവന രംഗം പടർന്നു പന്തലിച്ച് ശാഖകളും ഉപശാഖകളും ഒക്കെ ഉണ്ടായി. പാദങ്ങൾക്ക് പോലും ഇന്ന് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഹീറോപോളിസ്റ്റ്. ഈ വളർച്ച ആതുര സേവന രംഗത്തു മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും IT മേഖലകളിലും എല്ലാം ദൃശ്യമാണ്. നമ്മുടെ ഇടവകളിലെ ജനങ്ങൾ ഈ രംഗത്ത് നിന്ന് വരുന്നവരായതുകൊണ്ടും ചിന്തിക്കുന്നവരായതുകൊണ്ടും വിവിധ ആവശ്യങ്ങളും വെല്ലുവിളികളും അതുപോലെ തന്നെ സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും വിവിധ ശുശ്രൂഷകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇടവക തലത്തിലുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ക്രൈസ്തവ സാക്ഷ്യത്തോടെ മാനവ സേവനം നിർവഹിക്കേണ്ടത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. എല്ലാ മാനവിക പ്രവർത്തനങ്ങൾക്കും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും അത് പ്രസരിപ്പിക്കുന്ന ഊർജവും ആയിരിക്കണം പ്രേരണയും ശക്തിയും. ഈ ചെറിയ ചർച്ചയിൽ സഭാ ശുശ്രൂഷയുടെ പൊതുവായ വേദപുസ്തക അടിസ്ഥാനവും ലഘുവായ വേദ ശാസ്ത്രചിന്തകളും ചില പ്രായോഗിക മാതൃകകളും അവതരിപ്പിക്കുകയാണ്. വൈദിക ശുശ്രൂഷയ്ക്ക് താല്പര്യമുള്ള വ്യക്തികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇടവക ശുശ്രൂഷയിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ പരിമിതപ്പെടുന്ന പ്രതിഭാസമാണ് കണ്ടുവരുന്നത്. എന്നാൽ വൈദിക വൃത്തിയോട് തൽപരരായ ആ ക്രിസ്തീയ ആളുകളിൽ തന്നെ ഈ ഇടവക ശുശ്രൂഷയ്ക്ക് അപ്പുറമുള്ള ക്രിസ്തീയ മാനവിക ശുശ്രൂഷയ്ക്ക് വേണ്ടത്ര താല്പര്യമോ അതിനെക്കുറിച്ചുള്ള അവബോധമോ അവയ്ക്ക് ദൈവീകരണ പ്രക്രിയയിൽ അനിഷേധ്യമായ സ്ഥാനമോ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന നൂതന ശുശ്രൂഷാരേഖകളെ പരിചയപ്പെടുത്തുവാനും സാധ്യതകളെ വിശകലനം ചെയ്യുവാനുമുള്ള കൂട്ടായ ചർച്ചകളാണ് ആവശ്യം. തൃത്വത്തിൽ അധിഷ്ഠിതമായ വേദശാസ്ത്രത്തിൽ സഭാ ശുശ്രൂഷയുടെ മാതൃക ക്രിസ്തു ഏറ്റെടുത്ത തൃത്വത്തിലെ ദൗത്യം തന്നെയാണ്. അതായത് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുപടിയായി കൊടുക്കുവാനും. ക്രിസ്തു ദൗത്യത്തിന്റെ സമഗ്രതയാണ് ശുശ്രൂഷിക്കുവാനും മറുപടിയായി കൊടുക്കുവാനും എന്ന പ്രയോഗത്തിലെ ധ്വനി. നസറത്ത് പ്രഖ്യാപനത്തിൽ ഈ ശുശ്രൂഷയുടെ വിവിധ തലസ്പർശിയായ ഉൾക്കാഴ്ചകൾ കർത്താവ് തന്നെ പ്രഖ്യാപിക്കുന്നതും സുവിശേഷങ്ങളിൽ ഉടനീളം അവ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിൻ്റെ സാക്ഷ്യവും വ്യക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ സൗഖ്യദായ ശുശ്രൂഷകളിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായി ഉണ്ടായ ന്യൂനതകളെ പരിഹരിക്കുന്നത് കാണാം. ഉദാഹരണം, തളർവാദ രോഗിയുടെ സൗഖ്യം. അടിമയെ വിമോചിപ്പിക്കുന്നതിന് നൽകുന്ന മറുപടിയായി കർത്താവ് സ്വയം മാറുന്നതിലൂടെ മനുഷ്യ സാഹചര്യങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള കർത്താവിൻ്റെ സമ്യക്കായ ഇടപെടലിനെയാണ് ഇത് തുറന്നു കാട്ടുന്നത്. അതായത് സൃഷ്ടിയുടെ മുഴുവൻ സഭാ ശുശ്രൂഷ എന്ന പ്രയോഗത്തിന് സുഗതമായ ഒരു അനുഭവം എന്ന ഒരു അർത്ഥം അർത്ഥശോഷണം കാലക്രമത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭാപ്രവർത്തനങ്ങളുടെ പ്രവർത്തകരുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ക്രിസ്തുമുദ്രിതമായ വീണ്ടെടുപ്പിന്റെ ദൗത്യ രാഷ്ട്രീയം വ്യക്തികളിലേക്കും സംഘടനകളിലേക്കും സഭയുടെ ഭരണതലങ്ങളിലേക്കും പുനർവ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെ വ്യക്തികളെയും സംഘടനകളെയും ഭരണക്രമങ്ങളെയും യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ പ്രായോഗികമാക്കാൻ സജ്ജമാക്കണം. തത്വത്തിൽ പൗരസ്ത്യ സഭയുടെ ശുശ്രൂഷാ വേദശാസ്ത്രം ചാരമാണ്ടുപോയ മാനവികതയെ ഊതി പൊലിപ്പിച്ച് ദൈവികമാക്കുക എന്ന പരിശുദ്ധാത്മാവിലുള്ള ഇടപെടൽ തന്നെയാണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ്, ബഹുസ്വരത, ഇടം നൽകൽ, വികേന്ദ്രീകരണം എന്നിങ്ങനെയുള്ള ദൈവിക അനുഭവങ്ങൾക്ക് പകരം കേന്ദ്രീകരണം, സ്ഥാപനവൽക്കരണം,
അടിച്ചമർത്തൽ, തീവ്രവാദം, അസഹിഷ്ണുത തുടങ്ങിയ രാഷ്ട്രീയ പ്രവണതകൾ സേവന പ്രവർത്തനങ്ങളുടെ പോലും ഉൾക്കാമ്പ് കവർന്നെടുക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സർവ്വസൃഷ്ടിയെയും സമഗ്രമായി ഉദ്ധരിക്കുന്ന സേവന മാതൃകയെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. സഭയുടെ വേദശാസ്ത്ര കേന്ദ്രങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. എഫേസ്യർ 4:11 അവർ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന വിവരണം ആദിമസഭയിലെ പ്രേക്ഷിത ദൗത്യത്തിലെ വിവിധ സേവന മുഖങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ആദിമസഭയിൽ നിലവിൽ വന്ന എല്ലാ സഭാ ശുശ്രൂഷാ സംവിധാനങ്ങളും അന്ന് നിലവിലിരുന്ന സാമൂഹിക സാഹചര്യങ്ങളുടെ ആവശ്യകതയിൽ നിന്നാണ് ഉടലെടുത്തത്. ഉദാഹരണമായി സഭയിലെ ശമ്മാശന്മാരുടെ തിരഞ്ഞെടുപ്പ് നിരാലംബരായ വിധവകളെ നീതിയോടെ പരിപാലിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ്. ഇതുപോലെ ആധുനിക ഭാരത സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശുശ്രൂഷ സരണിയെ പുനർവിന്യസിക്കുകയും കാലികമായി വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് സഭാസേവനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. ക്രിസ്തു ദൗത്യത്തിന്റെ സമഗ്രതയിൽ നിന്നുകൊണ്ട് മലങ്കര സഭയുടെ വൈദിക പരിശീലനത്തിന് വിവിധ ദൗത്യതലങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കാം. പല ആധ്യാത്മിക സംഘടനകൾ ഇപ്പോൾ നിലവിലുള്ളപ്പോൾ പുതിയവ വീണ്ടും കൊണ്ടുവരിക എന്ന അർത്ഥത്തിലല്ല, സേവന തലങ്ങളെ പരിചയപ്പെടുത്തുകയും ഈ ആധ്യാത്മിക സംഘടനകൾക്ക് ഈ തലങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം നൽകുകയുമാണ് ലക്ഷ്യം. ഒന്ന്, വൈദിക ശുശ്രൂഷ ദേവാലയ ശുശ്രൂഷയിൽ മാത്രം ഒതുക്കാതെ വിവിധ സേവന തലങ്ങളിലായി പുനർവ്യാഖ്യാനിക്കുമ്പോൾ ആ ശുശ്രൂഷയുടെ വൈവിധ്യത്തെയും സാധ്യതകളെയും പരിചയപ്പെടുത്തുവാനും അതിലേക്ക് ആളുകളെ നയിക്കുവാനും ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകണം. ഇടവക പത്രാസന തലത്തിലും കേന്ദ്രതലത്തിലും സഭാസേവന സന്നദ്ധരായ വ്യക്തികൾക്ക് പ്രാഥമികമായി ദൗത്യ നിർവഹണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുവാൻ പ്രാപ്തരായ വൈദികരും അവൈദികരുമായ ആളുകൾക്ക് ആ തലത്തിലുള്ള പരിശീലനം നൽകേണ്ടിയിരിക്കുന്നു. 2, ഭാരത സുവിശേഷീകരണം. വിവിധ ഭാഷാജ്ഞാനമുള്ളവർ ഇന്ത്യയുടെ ഗ്രാമങ്ങളും നഗരങ്ങളുടെയും പശ്ചാത്തലത്തെക്കുറിച്ച് അറിവുള്ളവർ, ആരാധനാക്രമങ്ങളും വേദപുസ്തകവും വിവർത്തനം ചെയ്യുവാൻ കഴിവുള്ളവർ എന്നിങ്ങനെ സുവിശേഷീകരണത്തിന് സന്നദ്ധരായ ആളുകളെ കണ്ടെത്തി പരിശീലിപ്പിക്കണം. ഉദാഹരണം, ഒരു ഗ്രാമം നാം തിരഞ്ഞെടുക്കുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസം, ആതുര സേവനം, ക്രൈസിസ് ഇൻ്റർവെൻഷൻ തുടങ്ങിയുള്ള ഇടപെടൽ ഉണ്ടാവണം. ഈ ടീമിനോട് ചേർന്ന് സുവിശേഷീകരണത്തിലുള്ള വാതകത്തിലൂടെ തുറക്കപ്പെടുന്നു. പ്രാദേശിക മിഷണറിമാരുടെ സഹായവും വൈദികരുടെ നേതൃത്വവും ഒരു ടീം വർക്കും ഇവിടെ ഉണ്ടാവണം. നമ്മുടെ പല തിരുമേനിമാരും സുവിശേഷീകരണത്തിന് നേതൃത്വം കുറിച്ചതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ സഭ അത് തുറന്നുകൊണ്ട് പോകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇവിടെയുള്ളത്. 3, ഓരോ പത്രാസന കേന്ദ്രങ്ങളിലും മുഴുവൻ സമയ കൗൺസിലിംഗ് സെന്ററുകളും അതിന് പരിശീലനം ലഭിച്ച ഒരു വൈദികനും ഉണ്ടാവണം. പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് ഇഷ്യൂസ്, കരിയർ ഗാർഡൻസ്, ക്രൈസിസ് മാനേജ്മെന്റ്, വൃദ്ധപരിപാലനം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇന്ന് സഭ നേരിടുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ കൗൺസിലിംഗ്, MSW, നഴ്സിംഗ്, ഹോസ്പിറ്റൽ രംഗങ്ങളിൽ പഠിച്ചിട്ടുള്ള വൈദികരുടെ പ്രത്യേക പരിശീലനം നൽകി മുഴുവൻ സമയ പ്രവർത്തകരായി നിയമിക്കാവുന്നതാണ്. അടുത്തത് യൂത്ത് മിനിസ്ട്രി. ആത്മീയ മാന്യം, നിഷേധാത്മക നിലപാടുകൾ, ലഹരിമരുന്നുകളുടെ ഉപയോഗം, മൊബൈൽ ഇന്റർനെറ്റ് അഡിക്ഷൻ, ഡിപ്രഷൻ, പിയർ പ്രഷർ, ഇന്റർകാസ്റ്റ് മാരേജ്, ഡിവോഴ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതും നമ്മുടെ യുവാക്കൾ അതിന് അടിമകളാകുന്നതും നമുക്ക് അറിവുള്ളതാണ്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഇവരെ സഭയുടെ ആരാധനയിലേക്കും സേവന സരണിയിലേക്കും തിരിച്ചുകൊണ്ടുവരുവാനും ഉള്ള ഒരു ടീം വർക്കുണ്ടാകണം. ഈ ടീമിന് പൗരസ്ത്യ വേദശാസ്ത്ര പരിശീലനവും യുവജനങ്ങളുടെ മാനസിക, ശാരീരിക, സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള പരിശീലനവും ഉണ്ടായിരിക്കണം. 5, ഭിന്നശേഷിയുള്ളവരുടെ ഇടയിലുള്ള ശുശ്രൂഷ. ഭിന്നശേഷിയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ അതിന് പരിശീലനം ലഭിച്ച വൈദികരുടെ നേതൃത്വം ലഭ്യമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകണം.
ഒരു ഉദാഹരണത്തിന് സെമിനാരിയിൽ സെമിനാരിയിൽ നടത്തുന്ന പ്രേരണ ഈ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അവിടെ പഠിച്ചിറങ്ങിയ 18 വയസ്സ് കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ നമ്മൾ നടത്തുന്നില്ലാത്തത് കൊണ്ട് സെൻറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള കുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. വീണ്ടും ആ വീട്ടിലെ സാഹചര്യത്തിലേക്ക് മാറുന്നതിനും വീട്ടുകാർ ഇവരെ ചൂഷണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ സമൂഹവും ചൂഷണം ചെയ്യുന്നതിനും ഇടയാകുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് മാറാതെ നിന്നതും പിന്നീട് സെമിനാരിയിൽ നമ്മൾ ചെറിയ ജോലി കൊടുത്ത് അവനെ ആക്കിയതുമൊക്കെ നിങ്ങളിൽ പലർക്കും അറിവുള്ളതാണ്. ഭിന്നശേഷിയുള്ളവരെ പ്രത്യേകമായി കൂട്ടുന്ന ഒന്നിപ്പിക്കുന്ന ഒരു ഒരു ആഹ്വാനം എൻ സി സി തലത്തിൽ ഉണ്ടായി കഴിഞ്ഞ മീറ്റിങ്ങിൽ. ഭിന്നശേഷിയുള്ളവരെ പ്രത്യേകിച്ച് ആൻസർ അതുപോലെ തന്നെ വിവിധ പ്രശ്നങ്ങളുള്ളവർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒന്നിച്ച് ആരാധിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം ആരാധനകൾ കൊടുക്കുകയൊക്കെ ചെയ്തത് പ്രത്യേകം ഓർമ്മിക്കും. 6 മ്യൂസിക് മിനിസ്ട്രി. ആരാധനാ സംഗീതത്തോടൊപ്പം ക്രൈസ്തവ ആത്മീയ ഗീതങ്ങളുടെ നിർമ്മാണം, പ്രചരണം എന്നിവയ്ക്ക് അഭിരുചിയുള്ള വൈദികരെ അതിന് നേതൃത്വം നൽകുവാൻ പരിശീലിപ്പിക്കാവുന്നതാണ്. യുവജനങ്ങളുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് അമ്മമാർ പറയുന്നത് അവർക്ക് ചെവി കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എല്ലാവരുടെയും ആ ചെവിയിൽ ഇപ്പോൾ ഇയർഫോൺസാണ്, കയ്യിൽ ഒരു മൊബൈലും. നമ്മളുടെ മീറ്റിങ്ങുകളിലൊക്കെ അമ്മമാരുടെ പ്രധാന കംപ്ലൈൻ്റാണ് അവർക്ക് അവരെ വിളിച്ചാൽ കേൾക്കുന്നില്ല. അതായത് ഇവരെല്ലാം മ്യൂസിക്കിൻ്റെ പുറകെയാണ്. പുതിയ ട്രെൻഡുകൾ ഇന്നുണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആരാധനയുടെ സംഗീതത്തോടൊപ്പം ക്രൈസ്തവ ആത്മീയ ഗീതങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പ്രചരണവും അതുപോലെ ഈ യുവാക്കളെ മ്യൂസിക് താല്പര്യമുള്ള യുവാക്കളെ തിരിച്ച് നമ്മുടെ ആത്മീയ കാര്യങ്ങളിലേക്ക് തൽപരരാക്കുവാൻ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. 7 വിദ്യാഭ്യാസം, ആതുര സേവനം എന്നിവയുടെ നടത്തിപ്പിന് അഭിരുചിയുള്ളവരെയും പരിശീലനം ലഭിച്ചവരെയും ആയ വൈദികരെ കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ളവരെ ഏകോപിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാകേണ്ടതുമാണ്. ഇവരുടെ പരിചയ സമ്പത്തും അതുപോലെ തന്നെ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുവാനുള്ള പുതിയ മാർഗങ്ങളും നിർദ്ദേശിക്കുകയും അതിനെ നമ്മുടെ സ്കൂളുകളെ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 8 മീഡിയ, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ആധുനിക കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വെബ് ഡിസൈനിങ്, വെബ്സൈറ്റ് കൺട്രോളിംഗ്, ട്രാൻസ്ലേഷൻ ഡിസൈനിങ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടേണ്ടത്, ക്രിയാത്മകമായി ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയവ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളവയാണ്. ഇത്തരം കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും സഭാതലത്തിൽ ഇടവകൾ തോറും മാധ്യമ ബോധവൽക്കരണം നടത്തുന്ന ഒരു ടീം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. ആരാധനാ ക്രമങ്ങളുടെ പ്രസിദ്ധീകരണത്തോടൊപ്പം ആവശ്യങ്ങളെ മുൻനിർത്തി ശക്തമായ ഒരു പ്രസിദ്ധീകരണ വിഭാഗം തന്നെ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. 9 ക്രൈസിസ് ഇന്റർവെൻഷൻ ടീം. നാച്ചുറൽ കലാമിറ്റീസ്, ഫാർമേ സൂയിസൈഡ്, ജലദൗർലഭ്യത തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച ഒരു സംഘം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് സഭയുടെ ക്രിയാത്മകമായ സാമൂഹ്യ ഇടപെടലിന് സഹായിക്കും. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് ഫാർമേഴ്സ് സൂയിസൈഡ് കൂടി വരുന്നത് നമുക്കറിയാം. 3000-ൽ അധികം ആളുകളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞത്. നമ്മുടെ സെമിനാരിയിലും നമ്മുടെ പല ഇടവകളും മഹാരാഷ്ട്രയിൽ ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് അറിവുള്ളതാണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മുടെ ഇടപെടലിൽ ഏറ്റവും ആവശ്യമാണെന്നുള്ളതും നമുക്കറിയാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനെയെല്ലാം നോക്കി നിൽക്കുകയാണ്. കർത്താവ് നല്ല ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞത് ഇവിടെ വ്യക്തമാകുമെന്നും ഓർപ്പിക്കുന്നു. 10 ചർച്ച് ആർക്കിടെക്ചർ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. പൗരസ്ത്യ ശൈലിയിലുള്ള നമ്മുടെ ദേവാലയ നിർമ്മാണത്തിനും അനുബന്ധ കെട്ടിട നിർമ്മാണങ്ങളുടെയും ആധ്യാത്മിക പാരിസ്ഥിതിക ഘടകങ്ങളെക്കുറിച്ച് വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകുവാൻ പ്രാപ്തരായ ഒരു സംഘം വൈദികരെ സജ്ജരാക്കേണ്ടതുണ്ട്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവർ, പൗരസ്ത്യ വാസ്തു പരിജ്ഞാനവും ഐക്കണോഗ്രാഫിയിൽ പരിചയ സമ്പത്തുമുള്ള വിദഗ്ധരെ ഈ രംഗത്ത് ഉപയോഗിക്കാവുന്നതാണ്. പാരമ്പര്യവും വേദ
ഗണിതശാസ്ത്രവും ഉൾക്കൊള്ളുന്ന രീതി നിർദ്ദേശിക്കുവാൻ ഇവർക്ക് കഴിയും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തത് പ്രോബ്ലംസ് ആൻഡ് റീഹാബിലിറ്റേഷൻ. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണത്തിനുള്ള പ്രത്യേക സംഘം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാൻ വൈദഗ്ധ്യമുള്ളവരെ ഉപയോഗപ്പെടുത്താം. ഉദാഹരണം എയ്ഡ്സ്, ക്യാൻസർ, സാംക്രമിക രോഗങ്ങൾ, ശുചിത്വം, ഡൊമസ്റ്റിക് വയലൻസ്, അപകടങ്ങൾ, സൂയിസൈഡ്, ഇഷ്യൂസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എക്സെട്ര. അതുപോലെ തന്നെ മൈഗ്രൻസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് ഐഡന്റിറ്റി കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുക്കാനും അവരെ അവരുടെ മോറൽ സൈഡിന് എല്ലാ കാര്യങ്ങളിലും അവർക്ക് പ്രത്യേക സഹായം നൽകേണ്ടതും സഭയുടെ ഇന്നത്തെ ഒരു ആവശ്യം തന്നെയാണ്. 12 വിമൻ മിനിസ്ട്രി. 1 തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് നൺസ്. 2 തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ഇൻ ജനറൽ. 3 പ്രോബ്ലം ഇൻ്റർവെൻഷൻ ആൻഡ് വിമൻ എംപവർമെൻറ്റ്. ഇതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം 15 മുതൽ 20% വരെ സ്ത്രീകളാണ് മത്തമറൈ സമാജത്തിൽ ഇന്ന് ഒരു ഇടവകയിൽ പങ്കെടുക്കുന്നത്. ബാക്കി സ്ത്രീകളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ വിമൻ വാർട്ടേഴ്സിൻ്റെ പ്രോബ്ലംസ് ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കാനായി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകണം. ഡൊമസ്റ്റിക് വയലൻസ് വർദ്ധിച്ചു വരുന്നത് നമുക്കറിയാം. ഡിവോഴ്സ് വർദ്ധിച്ചു വരുന്നു. റോൾ സ്ട്രെസ്, അതായത് വീട്ടിലും ജോലി സ്ഥലത്തും, അതായത് ജോലിയുള്ള സ്ത്രീകൾക്ക് പല അവർ സ്ട്രെസ്സിലൂടെയാണെന്നാണ് ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റ് പറയുന്നത്. കാരണം വീട്ടിലെ ജോലികളും ഓഫീസിലെ ജോലികളും ഒരുമിച്ച് നിർവഹിക്കേണ്ട ഡബിൾ റോൾസ് അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ഇൻഡോഴ്സിനെ ഒഴിവാക്കുകയോ ഗസ്റ്റിനെ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്തത് നമുക്കറിയാം. മാത്രമല്ല പല കുടുംബ പ്രശ്നങ്ങളും ഇതിലൂടെയും ഉണ്ടാകാറുണ്ട്. അടുത്തത് സിംഗിൾ പേരൻറ്റിംഗ് ഹൗസ് ഹോൾഡ്സ് ആണ്. പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേക കെയറും കൗൺസിലിങ്ങും ആവശ്യമാണ്. ദെൻ ഗൾഫ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നവും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ച മഹാരാഷ്ട്രയിലെ വിധവകളുടെ പ്രശ്നങ്ങളിൽ സഭ ഇടപെടേണ്ടതും അതുപോലെ തന്നെ വിമൻസ് ഫെലോഷിപ്പ്, നമ്മുടെ സ്ത്രീ സമാജത്തിന് ഇതിനൊരു വലിയ പങ്കുണ്ട്. അവിടെയുള്ള സ്ത്രീകളെ സ്ത്രീകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ മക്കളെ വിവാഹം കഴിച്ചയക്കുന്നതിനോ ഉള്ള ചില പ്രോജക്റ്റുകളൊക്കെ തുടങ്ങാനായിട്ട് എൻജിഒസിസം അതുപോലെ സ്ത്രീ സംഘടനകൾക്കൊക്കെ സാധിച്ചു. മാത്രമല്ല അവരെ നമ്മൾ ചെറിയ സഹായം കൊടുക്കുക എന്നതിനുപരി അവരെ സ്വന്തം കാലയിൽ നിൽക്കാൻ, ജീവസന്ധാരണത്തിന് സ്വന്തം കാലയിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്നതും നമ്മുടെ ഒരു കടമ തന്നെയാണ്. 13 നിയമ സാക്ഷരത. നിയമവിരുദ്ധമുള്ളവരോ അതിനോട് താല്പര്യമുള്ളവരോ ആയ വൈദികരുടെ ശുശ്രൂഷ ഇടവ അംഗങ്ങൾക്ക് ഗുണകരമാണ്. ദെൻ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, മദ്യവർജന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. ദെൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും ഇടപെടേണ്ടതാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ചില എംഫസിസുകൾ വായിക്കട്ടെ. 1 ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കുർബാന അർപ്പിക്കുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ കർമ്മം. അതോടൊപ്പം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷം പൂർത്തീകരിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക വരങ്ങളുടെ ആഘോഷത്തിലൂടെയാണ്. 2 ലഭിച്ചിരിക്കുന്ന താലന്തുകളെ പരിശീലനത്തിലൂടെ സഭയ്ക്കും ആകമാനവും, അതായത് സർവപ്രപഞ്ചത്തിനും ഗുണകരമായി ഉപയോഗിക്കുക എന്നത് എൻ്റെ ദൈവവിളിയുടെ പൊരുളാണ് എന്ന സത്യം വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുവാൻ സാധിക്കണം. 3 കർത്താവിൻ്റെ ദൗത്യം സർവസംഗ്രാഹിയായതുകൊണ്ടും സർവത്തെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതായതുകൊണ്ടും നമ്മുടെ ദൗത്യ നിർവഹണം ബലിയർപ്പണത്തിൽ മാത്രം പരിമിതപ്പെടാതെ സൃഷ്ടിയുടെ നിലനിൽപ്പിനെ പരിപോഷിപ്പിക്കുന്ന ഒന്നാകണം. 4 ഇടവകയിൽ പ്രവർത്തിക്കുന്ന വൈദികരെയും ഇടവകേതര ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന വൈദികരെയും അതുപോലെ തന്നെ അതിൽ പങ്കാളികളാകുന്ന ഗ്രൂപ്പിനെയും ഒരേ തരത്തിൽ ഏർപ്പെടുന്ന വൈദിക ഇടവകയിൽ പ്രവർത്തിക്കുന്ന വൈദികരെയും ഇടവകേതര ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വൈദികരെയും ഒരേ തരത്തിൽ പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും സഭയ്ക്ക് സാധിക്കണം. 5 ഒരു വൈദികൻ ഒരു ടേമെങ്കിലും ഇടവകേതര ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നതിനും
ഇടവകേതര പ്രവർത്തനങ്ങളിലെ പുരോഹിതർ തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുന്നതിനും ഇടയാക്കും. 6. ഇനി ഇതിന് വേണ്ട റിസോഴ്സസിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ച ചില തലങ്ങളെല്ലാം പ്രൊഡക്റ്റീവാണ്, ചിലതൊക്കെ ചാരിറ്റി ബേസ്ഡുമാണ്. പ്രൊഡക്റ്റീവായ രംഗങ്ങളിലൊക്കെ ഇവരുടെ ശമ്പളവും ഇതിന് പ്രവർത്തനത്തിനാവശ്യമായ റിസോഴ്സും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഡക്റ്റീവായ മേഖല, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മേഖല, നമ്മുടെ സ്കൂളുകൾക്കൊക്കെ പല സ്കൂളുകൾക്കും ധാരാളം രൂപ ബാക്കിയുണ്ട്, പല ചർച്ചുകൾക്കും പല ഇടവകകൾക്കും ബാക്കിയുണ്ട്. ഇവയൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ, നമുക്ക് നൽകിയിരിക്കുന്ന വിവിധ വരങ്ങൾ സഭയുടെ ആത്മീയ വർധനവിനും ആരോഗ്യകരമായ നിലനിൽപ്പിനും സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കുന്നതിനും പര്യാപ്തമായി തീരണം. ഇവിടെ സേവനം ഏതെങ്കിലും ഭൗതിക നിർബന്ധത്താലോ ഭരണപരമായ സമ്മർദ്ദത്താലോ സംജാതമാകേണ്ട ഒന്നല്ല. മറിച്ച് ക്രിസ്തു സ്നേഹത്തിൻ്റെ നിർബന്ധം മൂലം അനേകർ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുവാൻ സഭയുടെ വേദശാസ്ത്ര പരിശീലന രംഗത്തിന് കരുത്തും സന്നദ്ധതയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കും.